ദേവസ്വം ബോർഡ് ഉചിതമായ നടപടികൾ സ്വീകരിക്കും. അവിടെ എൻ്റെ ദേവസ്വത്തിൻ്റെ എസ് പി വിജിലൻസ് എസ് പി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കിയത് സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ തീരുമാനം ഉണ്ടാവട്ടെ. ഉണ്ടായതിന് ശേഷം എന്ത് വേണമെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ് ആലോചിക്കും, ആവശ്യമായിട്ടുള്ള തീരുമാനം എടുക്കും. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന മറ്റ് ഗാർഡുകൾ ആരും ഇത്തരത്തിൽ തീർത്ഥാടകരെ കുറിച്ച് ബലപ്രയോഗത്തിലൂടെ തള്ളി നിൽക്കുന്നില്ല. ഇയാൾ വളരെ ശക്തിയായി ബലം പ്രയോഗിച്ച് തള്ളി ഏകദേശം ഇന്ത്യ ഇടുന്നതിന് തുല്യമായ രീതിയിലാണ് ഇയാൾ ചെയ്യുന്നത്. മാത്രമല്ല ഇയാൾ അവിടെ യൂണിയൻ നേതാവ് കൂടിയാണ്, മുൻപ് അവിടെ വാച്ചറാണ്. അപ്പോൾ ഇയാളെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി എന്ന് പറയുന്നത് അന്ന് ശബരിമലയിലെ മകരവിളക്ക് പൂജയുടെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ളത് മാത്രമാണ്. കുറഞ്ഞ ദിവസം ഇയാൾക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തു പോലും ചോദിച്ചിട്ടുണ്ട്. അയാളുടെ പേരിലൊരു നടപടി ഇപ്പോൾ എടുത്തിട്ടില്ല. അയാളെ സ്പെഷ്യൽ ഡ്യൂട്ടിയിലേക്കാണ് നിയോഗിച്ചിരുന്നത്. ആ സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി സന്നിധാനത്ത് നിന്ന് അയാളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അയാൾ അയാളുടെ നിർമ്മാണത്തിലേക്ക് അയാൾ എവിടെയാണോ അയാളെ ജോലി ചെയ്യുന്നത് അവിടേക്ക് പോയിക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. അയാളോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അയാളുടെ വിശദീകരണം കിട്ടിയതിന് ശേഷം പിന്നെ മാത്രം അതുമായി ബന്ധപ്പെട്ട് തീരുമാനത്തിലേക്ക് പോകും. അതെ, അത് കോടതിയുടെ തീരുമാനങ്ങളല്ലേ. അത് പിന്നെ കോടതിയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാനുള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ടല്ലോ. ആ കോടതിയുടെ തീരുമാനം വരട്ടെ. തീരുമാനം വരുമ്പോൾ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടല്ല ഇപ്പോൾ പിന്നെ കോടതിയുടെ പരിഗണിച്ചിരിക്കുന്ന ഒരു കാര്യത്തിന് അത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു അഭിപ്രായപ്പെടണം ഞാൻ നടത്തുന്നത് ശരിയല്ലല്ലോ. നിയമപരമായി ആർക്കെങ്കിലും തള്ളാനുള്ള അവകാശം കിട്ടുമോ? അതെന്ത് അത് ചോദ്യമാണ്. നിയമം അനുശാസിക്കുന്നുണ്ടോ? ആരെയും തള്ളാനോ പിടിക്കാനോ ഒന്നുമില്ല. പക്ഷേ അവിടെ നിൽക്കുന്നവരെ മാറ്റി നിർത്താൻ അവർക്ക് അധികാരമുണ്ട്. അവർക്ക് ആ അധികാരം പ്രയോഗിക്കാം. എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ബലപ്രയോഗം നടത്തുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ, അയ്യപ്പ ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഒരു കാര്യത്തിലുള്ള പെരുമാറ്റവും ഉണ്ടാകാൻ പാടില്ല. പക്ഷേ അവിടെ നിന്ന് പിന്നെ ദർശനം എല്ലാവർക്കും ലഭ്യമാവണം. അപ്പോൾ അതിന് അതായത് സാഹചര്യം കൂടി മനസ്സിലാക്കണം. അയാൾ ഏതെങ്കിലും തരത്തിൽ പിന്നെ അയ്യപ്പ ഭക്തന്മാരോട് പിന്നെ ബലപ്രയോഗത്തിലൂടെ മാറ്റി നിർത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായി തന്നെ എടുക്കും. അത് ഏതെങ്കിലും അയ്യപ്പ ഭക്തന്മാരുടെ പരാതി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ ഈ വീഡിയോ മാത്രമാണ്. പക്ഷേ അവിടെ സാഹചര്യം കൂടി മനസ്സിലാക്കണം. അത് അയാളുടെ ചെയ്തതിനെ ന്യായീകരിക്കലല്ല. തിരുവാഭരണം ചാർത്തിയുള്ള പിന്നെ ദീപാരാധന കഴിഞ്ഞ് ഉടനെ തന്നെ ആ പിന്നെ മകരജ്യോതി തെളിഞ്ഞു. മകരജ്യോതി തെളിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുഴുവൻ അയ്യപ്പ ഭക്തന്മാരും ശബരിമല പിന്നെ സന്നിധാനത്തേക്ക് ഈ പിന്നെ തിരുവാഭരണം ചാർത്തിയുള്ള പിന്നെ ഭഗവാനെ ദർശിക്കാനായിട്ട് പിടിച്ചു കയറുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ ധാരാളം അയ്യപ്പ ഭക്തന്മാർ പിന്നെ ഫ്ലൈഓവറിൽ തിരക്കുണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് പറഞ്ഞത് അവരെ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റി നിർത്ത്, ഒന്നാമത്തെ ക്യൂവിലാണല്ലോ ഇപ്പോൾ ഈ സംഭവം ഉണ്ടായെന്ന് പറയുന്നത്. അവിടുന്ന് പെട്ടെന്ന് പെട്ടെന്ന് അയ്യപ്പന്മാരെ മാറ്റണം എന്ന നിലയിൽ പിന്നെ അവരുടെ നിർദ്ദേശം കൂടി അക്കാര്യത്തിലുണ്ടായിരുന്നതാണ് പിന്നെ എസ് പി റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ആ തരത്തിലാണ് അപ്പോൾ മാറി നിൽക്കാൻ പറഞ്ഞു. അതിൻ്റെ അകത്തൊരു ബലപ്രയോഗം നടത്താൻ നിയമം ആരെയും അനുവദിക്കുന്നില്ല. ആരുടെയും ശരീരത്തെ സ്പർശിക്കാൻ നിയമം പറഞ്ഞാൽ ആരുടെയെങ്കിലും ശരീരത്തെ സ്പർശിക്കാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ? ഒരിക്കലും അവകാശമില്ല. അത് പിന്നെ പിന്നെ അയ്യപ്പ ഭക്തന്മാരുടെയൊക്കെ ഒട്ടും ഇല്ല. ആരുടെയും ശരീരത്തിൽ സ്പർശിക്കാനോ ബലപ്രയോഗം നടത്താനോ ഒരു പൗരനും പിന്നെ അവകാശമുള്ളതല്ല. പക്ഷേ അവിടെ സന്നിധാനത്ത് നിൽക്കുമ്പോൾ ആ സന്നിധാനത്ത് നിൽക്കുന്ന ആളുകളെ കുറേശ്ശെ കുറേശ്ശെ പിന്നെ മാറ്റി നിർത്താനുള്ള ഉത്തരവാദിത്വം അവിടെ നിൽക്കുന്ന ഗാർഡിനുണ്ട്. അനന്തഗോപരാണ് പ്രതികരിച്ചത്. ഇപ്പോൾ ഈ മകരവിളക്ക് ദിവസം ഭക്തനെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഈ ദേവസ്വം ബോർഡിൻ്റെ വാച്ചർ തള്ളിമാറ്റിയതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനമുണ്ടായിരുന്നു. ഹൈക്കോടതി ഈ വിഷയം സ്വമേധയാ കേസെടുത്ത് പരിഗണിക്കുകയായിരുന്നു. ആ ഒരു വിഷയത്തിലാണിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ പ്രതികരണം വന്നത്. തള്ളാൻ ആർക്കും അവകാശമില്ല, ആ വാച്ചറെ തള്ളുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അതുമായി ബന്ധപ്പെട്ടുള്ള ആഴത്തിലുള്ള പരിശോധനയിലേക്ക് ഒരു പക്ഷേ കടന്നേക്കും. എന്തായാലും ഭക്തരെ തള്ളിയത് അന്വേഷിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്.